ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പുള്ളിമോത, ഏകദേശം 12 കിലോ ഉള്ള പുള്ളിമോത ഗ്രിൽഡാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ പരിപാടിയിലേക്ക് കടക്കാം. നെക്സ്റ്റ് ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം മസാല ആക്കുക, നേരെ ഗ്രില്ലിലോട്ടിട്ട് റെഡിയാക്കുക. നമുക്ക് ഇതിന്റെ പ്രാല് വൃത്തിയാക്കി, ഇത് തൊലിയുരിച്ച് റെഡിയാക്കുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ പ്രാല് മാത്രം റെഡിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യണം. എങ്കിലേ അതിന് കറക്റ്റ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അത് ഈ പ്രാനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കാം. വ്യത്യസ്തമാർന്ന വീഡിയോകൾ ഇനി കാണാനായിട്ട് പുതിയ കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, മറക്കണ്ട. നെക്സ്റ്റ് ദാ ഈ പുള്ളിക്കുട്ടനെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കാം. വാ, കമ ഓ. ഇനി നമുക്ക് ഈ സൈഡ് ചിറക് അങ്ങനെ വലിച്ച് പിടിച്ച് കളയാം. വാ, വേണ്ട, ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. സിമ്പിൾ പരിപാടി. കുറച്ചിറച്ചി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി കമ ഇതാ ഈ സൈഡിലുള്ളതുണ്ട്. ഇനി ഇത് അല്പം ടൈറ്റാണ്, പിച്ചാത്തി എന്നെ ഉപയോഗിച്ച് പറ്റുള്ളൂ. ഇതിൻ്റെ പ്രൗഢി എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ചിറകാണ് കേട്ടോ. അപ്പം ചിറകിനത് ആ കളയാണ്, ഇതിൻ്റെ ഭംഗിയാണ് ഈ മീനിൻ്റെ മെയിൻ ഭംഗി. ചിറകിന് ഇതുപോലെ ഇങ്ങനെ അല്പം ടൈറ്റ് കൊള്ളു. മീൻ മുട്ട ഉണ്ട് കേട്ടോ അതിനകത്ത്. ഹെവി സാധനം. മീൻ എടുക്കുമ്പോൾ മതി കഴിഞ്ഞല്ല. നമുക്ക് ഇനി പുള്ളിക്കാരനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ ഫുള്ള് നന്നായിട്ട് ബ്രാനെടുത്തിട്ടുണ്ട്, അതിൻ്റെ വേസ്റ്റ് എല്ലാം മാറ്റിവിടും. ഇനി കഴുകി എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. ബാക്കി വേറെ ഐറ്റംസ് ഒന്നുമില്ല, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വരയിടാം, നന്നായിട്ട് വര മസാല പിടിക്കാനായിട്ട് വരയിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് പുള്ളിക്കുട്ടൻ്റെ മസാല ചേർക്കലാണ്. അതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ദാ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഫിഷ് മസാല, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, പിന്നെ ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ. ഇത് ഹൈലൈറ്റ് സാധനം. ഓക്കെ, ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ മീൻ കുട്ടലിലോട്ട് ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കുന്ന അടുത്ത പരിപാടി. മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്ക് അകത്ത് മസാല തേച്ച് പിടിച്ച് കൊടുക്കാം. മുള്ളുണ്ട് കേട്ടോ, നല്ല മുള്ളുണ്ട്. കൈ കൊണ്ടുകഴിഞ്ഞാൽ മുറിയും. ഇപ്പൊ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പണിപാളും.
മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാല എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നമുക്കത് ഫോയിൽ ചെയ്യണം, അടുത്ത നെക്സ്റ്റ് ഗ്രില്ല് ചെയ്യാം. മസാല ഫുള്ള് ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇതാ നല്ല വാഴ ഇലയിൽ ഇട്ട് ഫോയിൽ ചെയ്തെടുക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. വാ ഫോയിൽ. നമ്മള് ഫോയിൽ വെച്ച സാധനം ഇതാ ഗ്രില്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കനലെല്ലാം റെഡിയാക്കി ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വെക്കാം അല്ലേ. അപ്പോ നമ്മുടെ ഗ്രില്ലിന്റെ സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ ചൂട്, നല്ല ചൂടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു സൈഡ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ചു നേരം വെച്ചിട്ട് നമുക്ക് മറിച്ച് തിരിച്ചു വിട്ട് സാധനം റെഡിയാക്കി എടുക്കാം. ഇനി ഏകദേശം ഒരു മുക്കാലോ ഒരു മണിക്കൂറിനകത്ത് സാധനം റെഡിയാണ് കേട്ടോ. നോക്കാം. ഏകദേശം 90% വെന്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു മറക്കൂടെ മറിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം മുക്കാ ഒരു മണിക്കൂറായി അല്ലേ. ഒരു മണിക്കൂർ സെന്ററിൽ താങ്ങ് കൊടുക്കണം. അപ്പൊ നമ്മുടെ പുള്ളി മോത ഗ്രില്ഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പൊളിച്ചു നോക്കാം. സാധനം റെഡി ആയിട്ടുണ്ട്. വാ കമോൺ. നമ്മുടെ പുള്ളി മോത ഫുള്ള് ഇതാ തുറന്ന് സാധനം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് കഴിച്ചു നോക്കാണ്. നമ്മുടെ പുള്ളി മോത ഫുള്ള് ഇതാ തുറന്ന് സാധനം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കഴിച്ചു നോക്കുകയാണ്. ഇതാ ഹാരിസ് അല്ലമീൻ എൻ്റെ വലതും ഇടതു ഇരുന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയണം. കഴിച്ചു നോക്കണേ, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ. ഓക്കെ, അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേരുടെ ടീംസ് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇതുപോലുള്ള വ്യത്യസ്തമാർന്ന വീഡിയോകളായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ നമ്മൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ വീഡിയോകളും ഹെവി വ്യത്യസ്തമാർന്ന വീഡിയോകളായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം ബൈ ഫ്രം ഫൈസിസ്റ്റിക്കറ്റ്. ത്തിന്റെ മഴ അലഹമ്ദുലില്ലാഹ്. ഉള്ളു എന്തെങ്കിലും പുറം വന്നിട്ടുണ്ട്. കൊള്ളാം. പ്യാരു